ഹലോ, നമ്മളിപ്പോൾ കാണുന്നത് നാസയുടെയും സ്പേസ് എക്സിൻ്റെയും ഒരു പ്രസക്തമായ ഭാഗങ്ങളാണ് കാണുന്നത്. ഹലോ എവരിബഡി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒർലാൻഡോയിൽ നിന്ന് രാജേഷ് മർക്കോസ്. ഇന്ന് നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പോവുകയാണ്. നാസ സ്പേസ് സെൻറ്ററിലേക്ക് പോവുകയാണ്. അവിടെ ഇന്നൊരു റോക്കറ്റിൻ്റെ ലോഞ്ച് ഉണ്ട്. ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. നമ്മളിപ്പോൾ പോകുന്നത് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ഒർലാൻഡോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഏകദേശം 50 മൈലോളം ദൂരെയുള്ള കേപ്പ് കാർണിവൽ എന്ന സ്ഥലത്താണ്. അവിടെയാണ് നാസ കെന്നഡി സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഇന്ന് റോക്കറ്റ് ലോഞ്ച് നടക്കുന്നത്. അവിടുന്ന് രണ്ട് ആസ്ട്രോണറ്റ്സാണ് ഇന്ന് പോകുന്നത്. ഇന്നത്തെ ഈ റോക്കറ്റ് ലോഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഒരിത് തുടക്കം കുറിക്കുകയാണ്. അതായത് നമ്മൾ എയർപ്ലെയിനിലൊക്കെ പോകുന്ന പോലെ, ഇപ്പോൾ ഇവിടുന്ന് ന്യൂയോർക്കിന് പോകുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ പോലെ, സ്പേസ് സെൻറ്ററിലേക്ക് പോകാൻ എല്ലാവർക്കും ഒരു അവസരമുണ്ടാവുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു റോക്കറ്റ് ലോഞ്ചാണ് നമ്മൾ കാണുന്നത്. അവിടെ പോയി സ്പേസിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. ഇവിടെ നല്ല ട്രാഫിക്കാണ്. അപ്പം ഇന്ന് നല്ല മഴയുണ്ട്, ചെറിയ വിൻഡി ഉണ്ട്, തണ്ടറൊക്കെ ഉണ്ട്, തണ്ടറും ലൈറ്റ്നിങ്ങും ഒക്കെ ഉണ്ട്. ഹോപ്പ്ഫുള്ളി ഇത് സമയത്ത് തന്നെ പോകുമെന്ന് വിചാരിക്കുന്നു. 4:22 ആണ് ടൈം എന്ന് തോന്നുന്നു. 4:22 or 4:30 ആണ് അവർ സമയം ലോഞ്ചിങ് ടൈം. ഇന്ന് കറക്റ്റ് ടൈമിൽ തന്നെ പോകുമെന്ന് നമുക്ക് വിചാരിക്കാം. നല്ല ട്രാഫിക് ഉണ്ട്, സമയത്ത് എത്തിച്ചേരാൻ പറ്റുമെന്ന് തന്നെ അറിയത്തില്ല. ഈ സ്പേസ് എക്സ് റോക്കറ്റിൻ്റെ പേര് ഫാൽക്കൺ 9 എന്നാണ്. സ്പേസ് എക്സ് ഡ്രാഗൺ എന്നും വിളിക്കുന്നു. ഇത് ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥത്തിലുള്ള ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇതൊരു പരീക്ഷണ വിമാനമായിരിക്കും. ഒൻപത് വർഷത്തിന് ശേഷമാണ് US നിന്നും പോകുന്ന ആദ്യ റോക്കറ്റാണിത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഇത് പോകുന്നത്. ഇന്ന് വൈകിട്ട് 3:22 ഈസ്റ്റേൺ ടൈമിലാണ് റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന ടെസ്ല കാറിൻ്റെ CEO സ്ഥാപകനുമായ എൽസൺ മസ്കൻ ആണ് സ്പേസ് എക്സിൻ്റെ സ്ഥാപകൻ. നാസയിലെ രണ്ട് ബഹിരാശ യാത്രക്കാരാണ് പോകുന്നത്, ഡഗ് ഹാർലിയും ബോബ് ബെൻകനും. ജോയിൻ്റ് ഓപ്പറേഷൻ്റെ കമാൻഡറായിരിക്കും ബെൻകൻ. ഡോക്കിങ് അൺഡോക്കിങ് മുതലായവയുടെ ചുമതല അദ്ദേഹം വഹിക്കും. നല്ല ട്രാഫിക് ഉണ്ട് വഴിയിൽ. ബെൻകൻ ഒരു സീനിയർ ബഹിരാകാശ ഗവേഷകനാണ്.
അദ്ദേഹം ഇതിനു മുമ്പായിട്ട് രണ്ട് പ്രാവശ്യം ബഹിരാകാശ യാത്ര പോയിട്ടുണ്ട്. വിക്ഷേപണത്തിനും ലാൻഡിങ്ങിനുമൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ള ചുമതലയാണ് അതിൻ്റെ കമാൻഡറാണ് ഹർലി. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല മനോഹരമായ കാഴ്ചകൾ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. കേപ്പ് കാർണവലിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഹൈവേയുടെ സൈഡിലായിട്ട് ലേക്കുകളും പ്രകൃതി മനോഹരമായ നല്ല കാഴ്ചകളുമുണ്ട്. ഈ റോക്കറ്റിൻ്റെ ലോഞ്ച് മൂലം നല്ല ട്രാഫിക്കാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെയെല്ലാം ഒത്തിരി പോലീസുകാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് ട്രാഫിക് വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്ന് പൊതുവെ നല്ല ട്രാഫിക്കാണ് റോക്കറ്റ് ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട്. നല്ല ബോട്ടുകളിലൊക്കെ ആൾക്കാർ പോകുന്ന കാണാം. നല്ല തിരക്കുണ്ട്. ആൾക്കാരൊക്കെ വഴിയുടെ സൈഡിൽ ഇങ്ങനെ കാണാനായിട്ട് നിൽപ്പുണ്ട്. സൈഡിലെല്ലാം വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. വെളിയിലിറങ്ങി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും റോക്കറ്റ് ലോഞ്ചിൻ്റെ. ഇതിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. മാറി നിന്ന് ദൂരെ നിന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം അമേരിക്കയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു റോക്കറ്റ് സ്പേസ് സെന്ററിലേക്ക് പോകുന്നത്. പ്രൈവറ്റ് സെക്ടറിൽ ആദ്യമായിട്ടാണ് നാസ ഇങ്ങനൊരു പരീക്ഷണം നടത്തുന്നത് സ്പേസ് എക്സുമായിട്ട് ചേർന്ന്. ഈ ഏരിയയിലെല്ലാം പല ഭാഗങ്ങളിലായിട്ട് ആൾക്കാർ കൂടി നിൽപ്പുണ്ടൊക്കെ ഇത് കാണാനായിട്ട്. ഇതൊരു മറ്റൊരു സ്ഥലമാണ്. ഇവിടെ നിന്നാൽ നല്ലൊരു വ്യൂ കിട്ടും. പോലീസുകാരൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പ്രത്യേകിച്ച് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ട്രംപും ഒക്കെ ഇവിടെ വരുന്നുണ്ടെന്ന്. Thank you.
ബോട്ടുകളിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഓരോ കാഴ്ചകൾ കാണാനായിട്ട് നിൽക്കുന്നു. ഇത് വേറൊരു പാട്ടാണ്. അവിടെ ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും വഴിയുടെ സൈഡിലൊന്നും കാറുകളൊന്നും പാർക്ക് ചെയ്യാറുള്ളതല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആൾക്കാർ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ലോഞ്ച് പാഡ് 39-ൽ നിന്നാണ് ഈ റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. ആദ്യത്തെ ബഹിരാകാശ യാത്ര ചന്ദ്രനിലേക്കുള്ള യാത്ര ഇവിടെ നിന്നാണ് പോയത്. അതുകൊണ്ട് ഇത് വളരെ പ്രശസ്തി ആർജിച്ചതാണ് ലോഞ്ച് പാഡ് 39. രണ്ടായിരത്തി 2011 ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം റഷ്യയിൽ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനു ശേഷമുള്ള ഒരു യാത്രയാണിത്. ഇന്നൊരു ഹിസ്റ്റോറിക് ഡേ ആണിത്. ഈ റോക്കറ്റിന്റെ പേരാണ് ഫാൽക്കൺ 9. ഫാൽക്കൺ 9 ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം വിജയകരമായിട്ട് വിക്ഷേപണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള കൊളംബിയ ക്രൂവിൻ്റെ വിക്ഷേപണത്തിനും തിരിച്ചു വരവിനും ഹാർലിയും ബെൻഗനും പോയിട്ടുണ്ട്. ആ ദൗത്യത്തിൻ്റെ പ്രധാന ക്രൂസേഡറായിരുന്നു ഹാർലി. നിർഭാഗ്യവശാൽ അവർ മടങ്ങി വരുന്ന ദിവസം ഒരു ദുരന്തം നേരിട്ടു. ക്രൂവിന് പോയ ആൾക്കാരും ലാസ്റ്റ് ദിവസം ഒരു ദുരന്തമുണ്ടായി. അവരെല്ലാവരും മരിച്ചു പോകാനിടയായി. നല്ല ട്രാഫിക്കാണ്. ആൾക്കാരെല്ലാം വഴിയിലിറങ്ങി. ഇങ്ങനെ ഒരിക്കലും സാധാരണ സംഭവിക്കാറുള്ളതല്ല റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത്. സൈഡുകളിലെല്ലാം കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു സാധാരണ സംഭവമല്ല. ഇങ്ങനെ സൈഡുകളിലൊന്നും പാർക്ക് ചെയ്യാറുള്ളതല്ല. പോലീസ് വണ്ടികളൊക്കെ ഒത്തിരി കാണും. Thank you.
ഇവിടെ നിന്ന് നോക്കിയാൽ അത് ആകാശത്തേക്ക് പോകുന്നതായിട്ടേ കാണത്തുള്ളൂ. അങ്ങനെ വളരെ സക്സസ് ആയിട്ട് ഇത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം. ഇപ്പോൾ നമ്മൾ കാണുന്നത് അവര് സ്പേസിൽ ചെന്നിട്ട് സ്പേസിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ്. അവിടെ നേരത്തെ ഉള്ളവരാണ് ബ്ലൂ. Followed by Doug Hurley.